ഹലോ, നമസ്കാരം. പ്രിൻസാണ്. അപ്പോഴേ നമുക്ക് ഇങ്ങനെ ചുമ്മാ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഡ്രംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ ട്രാവലിംഗ് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി എടുത്ത് സെറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ചുമ്മാ ചെറിയൊരു സെറ്റപ്പിൽ ചെറിയൊരു ജാമിങ് സെഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താം. വളരെ സിമ്പിളാണ്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റിനൊപ്പം വേണമെങ്കിൽ നമുക്ക് ജാം ചെയ്യാം. ഇതാണ് അക്കായി പ്രൊഫഷണൽ LPD 8 വയർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇത് അക്കായി എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് TVയും അതുപോലെ തന്നെ CD പ്ലെയറൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇങ്ങനത്തൊരു സംഭവം കൺട്രോളേഴ്സ്, DJ പ്ലെയർ, അങ്ങനത്തെ MIDI കൺട്രോളർ ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ്. അതും നമ്മുടെ ഫോൺ. ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോണാണ്. അപ്പോൾ ഐഫോൺ വേണമെന്നില്ല, നമുക്ക് ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ ഉള്ളത് ഐഫോണാണ്. അപ്പം എല്ലാ സോഫ്റ്റ്വെയർസിലും iOS-ലാണെങ്കിൽ ആൻഡ്രോയിഡിലാണെങ്കിലും ഓരോ സോഫ്റ്റ്വെയർ കാണും. നമുക്ക് എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ പറ്റിയ സോഫ്റ്റ്വെയർ എല്ലാം കാണും. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഗാരേജ് ബാൻഡാണ്. അപ്പം ഞാൻ ഗാരേജ് ബാൻഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിൽ ഡ്രംസിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്, കേൾക്കാമല്ലോ അല്ലേ. നമുക്ക് ഇങ്ങനെ വായിക്കാം, ഇങ്ങനെ വായിക്കാം. അപ്പം ഞാനിത് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ഓൺ ആണോ എന്ന് നോക്കുക. ബ്ലൂടൂത്ത് ഓൺ ആക്കുക, അതുപോലെ തന്നെ ഗാരേജ് ബാൻഡ് എടുക്കുക. എന്നിട്ട് ഇതിൽ ഇതിൻ്റെ ഒരു സ്വിച്ച് ബട്ടൺ ഉണ്ട്, ഓൺ ആക്കുക. ഇത് ബാറ്ററിയിലും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ MIDI കൺട്രോളറായിട്ട് ഉപയോഗിക്കാം. പ്രോഗ്രാമിങ്ങും പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നിട്ട് ഇതേ സെറിയൊക്കെ വരുന്നു. ഓക്കെ, സെറ്റിങ്സ് എടുക്കുക. അതിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് പോവുക. അതിൽ ബ്ലൂടൂത്ത് MIDI ഡിവൈസ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ ഈ സെലക്ട് ഇതിലിങ്ങനെ പെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, എടുക്കുക, കണക്റ്റ് ചെയ്യുക. നമ്മൾ കണക്റ്റായി. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഓക്സ് കേബിളിൽ ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലോ അല്ലെങ്കിൽ ഓക്സ് കേബിളിലോ നമുക്കിത് കണക്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്സ് കേബിളിലേക്ക് കണക്റ്റായി. ഇപ്പോൾ ഇതിൽ നമ്മൾ അഡ്വാൻസ് എന്ന ഓപ്ഷനിൽ പോയി ബ്ലൂടൂത്ത് MIDI ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യുക. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു സ്പീക്കറിൽ ഓക്സ് കേബിള് ഫോണിൽ കുത്തുക. ബ്ലൂടൂത്ത് ആയുള്ള പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലേറ്റൻസി ഉണ്ടാവും. ഓക്സ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓരോ പാറ്റേൺ വായിക്കാം. ഇങ്ങനെ ഒരു സാധനം വായിക്കാം. അതല്ലെങ്കിൽ ഇതിലിട്ട് തന്നെ നമുക്ക് ഓരോ ടോൺസ് ഉണ്ട്, ഇതിൽ റെക്കോർഡ് ചെയ്യാം. അത് ഗാരേജ് ബാൻഡ് എടുത്ത് നമുക്ക് ഇതിൽ ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഡ്രംസ് വേറെ സെലക്ട് ചെയ്യാം. നമുക്ക് ബീറ്റ് സീക്വൻസ്, വോളിയം കൂട്ടുക. നമുക്ക് വേറെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു റെക്കോർഡ് ചെയ്യാം. ഒരു ചുമ്മ ഒരു പാറ്റേൺ നമുക്ക് റെക്കോർഡ് ചെയ്തിടാം. അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു MIDI കൺട്രോളർ, വയർലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മേടിക്കാമെന്നുള്ളൂ. ഇത് 10,600 വരെ ഉള്ളൂ. ഇത് നമ്മുടെ എറണാകുളത്ത് തന്നെ അവൈലബിൾ ആണ്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം. എവിടെ അവൈലബിൾ ആണെന്നുള്ള അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും വായിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അക്കായി പ്രൊഫഷണൽ LPD 8 വയർലെസ്. താങ്ക് യു.